Now, we have equivalent stiffness of springs. Now, we have a cool spring in the system. Now, springs are under the other. Springs are in the series. Springs in series. Now, springs in series are in the ഒരു സ്പ്രിംഗിന്റെ അറ്റത്ത് മറ്റൊരു സ്പ്രിംഗ് വരും അതാണ് സ്പ്രിംഗ്സ് ഇൻ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോ ഇവിടെ പറയുവാണെങ്കിൽ ദാ ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട് അപ്പോൾ അതിന്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് K1 ആണ് നോക്കുക അപ്പോൾ അതിന്റെ ഒറ്റ അറ്റത്ത് അടുത്ത സ്പ്രിംഗ് ഉണ്ടാണ് K2 അപ്പോൾ ഇതിനപ്പുറത്ത് ഒരു മാസ് അപ്പോൾ ഈ മാസ് എന്ന് പറയുന്നതിനെ രണ്ട് സ്പ്രിംഗ് കൂട എന്താണ് ഷെയറിംഗ് അല്ല രണ്ട് സ്പ്രിംഗ് ഒരു സ്പ്രിംഗിന്റെ ഇപ്പോൾ ഇവിടെ ഇത് K1 എന്ന് പറഞ്ഞ സ്റ്റിഫ്നെസ് ഉള്ള സ്പ്രിംഗ് ഇത് K2 എന്ന് പറഞ്ഞ സ്റ്റിഫ്നെസ് ഉള്ള അപ്പോൾ ഒരു സ്പ്രിംഗിന്റെ അറ്റത്ത് അടുത്തൊരു സ്പ്രിംഗ് വന്നാൽ ആ രണ്ട് സ്പ്രിംഗ്സും തമ്മിൽ എന്താണെന്ന് പറയാം സീരീസ് എന്ന് പറയാം അപ്പോൾ ഈ രണ്ട് സ്പ്രിങ്ങുകളുടെ എന്താണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് K1 K2 ആണ് അപ്പോൾ K1 ഈസ് ഈക്വൽ ടു നമുക്കെന്താണ് ഇസ് ദ സ്റ്റിഫ്നെസ് ഓഫ് ദി ഫസ്റ്റ് സ്പ്രിംഗ് എന്ന് പറയും അപ്പം K1 കോമ K2 അപ്പോൾ K1 K2 എന്താണ് സ്റ്റിഫ്നെസ്സുകളാണ് അപ്പം ഇറ്റ് ഈസ് ആൾസോ സ്റ്റിഫ്നെസ് K1 K2 സ്റ്റിഫ്നെസ് ആണ് അപ്പോൾ ഇത് സ്റ്റിഫ്നെസ് ഓഫ് എന്താണ് ഫസ്റ്റ് സ്പ്രിംഗ് K2 എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ഓഫ് ദി ഓഫ് സെക്കൻഡ് സ്പ്രിംഗ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്കൊരു FNൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കുന്ന നമുക്കൊരു K ഇക്വലൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ രണ്ടിൻ്റെയും കൂടെ സ്റ്റിഫ്നെസ് കമ്പയിൻ ചെയ്ത് ഒരു ഇക്വലൻ്റ് റിഫ്ലക്ഷൻ തരുന്ന ഒരു സ്പ്രിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും നമ്മളൊരു സ്പ്രിംഗ് ആക്കി മാറ്റുവാണെങ്കിൽ ഒരു ഇക്വലൻ്റ് സ്പ്രിംഗ് ആണെങ്കിൽ എന്താണ് ഈ സ്റ്റിഫ്നെസ്സിൻ്റെയും കൂടെ ഇക്വലൻ്റ് സ്റ്റിഫ്നെസ് നമ്മളിവിടെ കൊടുക്കും പിന്നെ അവിടെ ഒരു മാസ് ഈ മാസ് തന്നെയാണ് ഇവിടെ എന്ത് മാസമാണോ ആ മാസം തന്നെ കൊടുക്കും ഈ കെ ഇക്വലൻ്റ് ആയിരിക്കും നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ FN ഈസ് ഈക്വൽ ടു എന്താണ് 1/2π√ എന്താണ് കെ ഇക്വലൻ്റ് ഡിവൈഡഡ് ബൈ എം ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി കിട്ടും എങ്ങനെ കെ ഇക്വലൻ്റ് കണ്ടുപിടിക്കും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ K1 എന്ന് പറയുന്ന സ്പ്രിങ്ങിനുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന Δ1 K2 എന്ന് പറയുന്ന സ്പ്രിങ്ങിനുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് Δ2 ആണ് ഇപ്പോൾ രണ്ടിൻ്റെ ഡിഫ്ലക്ഷൻസ് വ്യത്യാസമായിരിക്കും കാര്യം ഇതിൻ്റെ സ്റ്റിഫ്നെസ് വ്യത്യാസമാണ് ഇതിൻ്റെ സ്റ്റിഫ്നെസ് വ്യത്യാസമാണ് പക്ഷേ ഇതിൽ രണ്ടിലും കൊടുക്കുന്ന സെയിം ഫോഴ്സ് ആണ് സെയിം ഫോഴ്സ് സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ ട്രാൻസ്മിസിബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് സ്ഥലത്തും സെയിം ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ആ രണ്ടിനുണ്ടാകുന്ന ഡിഫ്ലക്ഷൻസ് Δ1 Δ2 ആയിരിക്കും അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഈ ഒരു സിസ്റ്റത്തിൽ മാസിനുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ Δ ആണെങ്കിൽ ഈ Δ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവണം ഈ രണ്ട് ഡിഫ്ലക്ഷൻസ് കൂടെ ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും Δ1 Δ2 ഇത് രണ്ടും ഈക്വൽ ആവണമെന്നില്ല കാര്യം ഒരേ ഫോഴ്സ് ഉപയോഗിച്ച് രണ്ട് സ്റ്റിഫ്നെസ് ഉള്ള സ്പ്രിങ്ങിനെ എന്ത് ചെയ്യുന്നു ായിരിക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ഈ മാസിൻ്റെ ടോട്ടൽ എഫേർട്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇലോങ്ങേഷൻ സംഭവിക്കുന്നത് എവിടെയായിരിക്കും എന്നുള്ളത് കാര്യത്തിൽ കാര്യം രണ്ടിനും ഒരേപോലെ ഇലോങ്ങേഷൻ നടക്കത്തില്ല Δ1 = Δ2 എന്നുള്ള കേസിൽ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അപ്പം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ടോട്ടൽ Δ എന്ന് പറയുന്ന റിമെയിൻ സെയിം ആയിരിക്കും ടോട്ടൽ Δ കണ്ടുപിടിക്കാൻ അഥവാ സോറി ഇക്വലൻ്റ് സിസ്റ്റത്തിൽ Δ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടിൻ്റെ Δ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യണം നമുക്കറിയാം Δ എന്ന് പറഞ്ഞാൽ എന്താ M×G ഈസ് ഈക്വൽ ടു K Δ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഒരുപാട് തവണയായിട്ട് കേൾക്കുന്നതാണ് M×G എന്ന് പറഞ്ഞാൽ W ഇതിൻ്റെ ടോട്ടൽ W ഈസ് ഈക്വൽ ടു K Δ അപ്പോൾ ഇവിടെ നമുക്ക് Δയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ W/K ഈസ് ഈക്വൽ ടു നമുക്ക് Δ എന്ന് പറഞ്ഞുകൂടെ അപ്പോൾ ഇവിടെ Δയുടെ സ്ഥലത്ത് W/ എന്താണ് അവിടുത്തെ കെ ഇക്വലൻ്റ് എന്ന് കൊടുക്കാം Δ1 സ്ഥലത്ത് W/ എല്ലാ സ്ഥലത്തും ലോഡ് സെയിമാണ് Δ1 സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം K1 എന്ന് കൊടുക്കാം പ്ലസ് Δ2 സ്ഥലത്ത് W/K2 എന്ന് കൊടുക്കാം ഇവിടെ എല്ലാം W നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ എന്താണ് 1/K ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 1/K1 + 1/K2 എന്ന് കിട്ടും സ്മാൾ ലെറ്റർ കേസാണ് അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ സ്പ്രിംഗ്സ് സീരീസിലാവുമ്പോൾ നമ്മൾ കെ ഇക്വലൻ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അപ്പോൾ നമ്മൾ കെ ഇക്വലൻ്റ് നമ്മൾ റെസിസ്റ്റൻസ് പാരലലിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ അതേ ടൈപ്പ് ഇക്വേഷനാണ് നമ്മളിവിടെ എന്താണ് വെൻ ദ സ്പ്രിങ്സ് ആർ ഇൻ സീരീസ് ദെൻ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇനിയും ഈ സ്പ്രിങ്സ് സീരീസ് ആകുമ്പോൾ എങ്ങനെയാണ് ഇനി സ്പ്രിങ്സ് തമ്മിൽ പാരലൽ ആവുന്ന കേസ് ഉണ്ടാണ് സ്പ്രിങ്സ് ആർ ഇൻ പാരലൽ അപ്പോൾ സ്പ്രിങ്സ് എന്ന് പറയുന്നത് ഇനി എന്ത് കണ്ടീഷന് വരുന്നു പാരലൽ കണ്ടീഷന് വരുന്നു
ഈ പാരലൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്പ്രിംഗിൻ്റെ ഒരറ്റത്ത് ഒരു സ്പ്രിങ് വന്നാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, സീരീസ് അറേഞ്ച്മെൻ്റ് എന്ന് പറയാം. അതേസമയം ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് ഒരു മാസ് വരുന്നു നോക്കുക, ദ ഈസ് കെ വൺ എന്ന് പറയുന്ന സ്റ്റിഫ്നെസ് ഉള്ള ഒരു സ്പ്രിങ്, അതിൻ്റെ അറ്റത്ത് എന്ത് വരുന്നുണ്ട്, ഒരു മാസ് എം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേ മാസ് വേറൊരു സ്പ്രിങ് ഷെയർ ചെയ്യുകയാണ്, ദാറ്റ് ഈസ് കെ ടു എന്ന് പറയുന്ന ഒരു സ്റ്റിഫ്നെസ് ഉള്ള. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാസ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പോലെ ഒരേ ലൈൻ ഓഫ് ആക്ഷനിൽ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് വരുന്നുള്ള കൺസെപ്റ്റ് അല്ല. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാലൻസ്ഡ് ആണ്, സെൽഫ് ബാലൻസ്ഡ് ആണ്. ഈ ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുന്നു പറഞ്ഞാൽ രണ്ടും ഉണ്ടാക്കുന്ന ഡിഫ്ലക്ഷൻ സെയിം ആണ്, ഡെൽറ്റ സെയിം ആണ്. അതായത് ഡെൽറ്റ വൺ ഡെൽറ്റ ടു ഈക്വൽ ടു എന്താണ്, ഡെൽറ്റ വൺ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടു എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. പക്ഷേ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ടോട്ടൽ ലോഡ് എന്ന് പറയുന്ന ഡബ്ല്യു ആണ്, അതായത് എമ്മിൻ്റെ ടോട്ടൽ ലോഡ് ഡബ്ല്യു ആണ്. അതിൽ ഒരു പോർഷൻ ഈ സ്പ്രിംഗ് സപ്പോർട്ട് ചെയ്യും, അതിങ്ങനെ ഇങ്ങനെ രണ്ടും സപ്പോർട്ട് ചെയ്യാൻ നിർത്തിയേക്കല്ലേ. അപ്പോൾ ഒരു പോർഷൻ ഈ സ്പ്രിംഗ് സപ്പോർട്ട് ചെയ്യും, ഈ സ്പ്രിംഗ് സപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ ലോഡ് എന്ന് പറയുന്ന ഡബ്ല്യു വൺ, ഈ ഡബ്ല്യു ടു എന്ന് പറയുന്ന ലോഡ് എന്തും ക്യാരി ചെയ്യും, നമ്മൾ ഈ ഒരു സ്പ്രിംഗും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഡെൽറ്റ വൺ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടു ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആണ്. അപ്പം നമുക്ക് രണ്ടിൻ്റെയും കൂടെ ഇക്വലൻ്റ് സ്പ്രിംഗ് നമ്മൾ എടുക്കുമ്പോൾ കെ ഇക്വലൻ്റ് കാണാൻ പറ്റൂല, ആ കെ ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ സ്പ്രിംഗ് എടുത്തു, കെ ഇക്വലൻ്റ് ഒറ്റ മാസമായിട്ട് നമുക്കിവിടെ ഇതിനെ എന്ത് ചെയ്യണം, റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ കെ ഇക്വലൻ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഇക്വേഷനാണ് എടുക്കുന്നത്. ഈ ടോട്ടൽ ലോഡിനെ രണ്ട് സ്പ്രിംഗും കൂടെ എന്ത് ചെയ്യുന്നു, ക്യാരി ചെയ്യുന്നു, ഇങ്ങനെ പിടിച്ചിട്ടേക്കുന്നു എന്നുള്ളത്. ടോട്ടൽ ലോഡ് ഡബ്ല്യു, രണ്ട് സ്പ്രിംഗും കൂടെ എന്ത് ചെയ്യുന്നു, ക്യാരി ചെയ്യുന്നു. അപ്പോൾ അത് ഏതൊക്കെ, ഇപ്പം ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു, സോ ദാറ്റ് ദ ഡിഫ്ലക്ഷൻ ബിക്കംസ് രണ്ടിൻ്റെ ഉണ്ടാകുന്ന താഴേക്ക് ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ഈക്വൽസ്. അപ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് ഡബ്ല്യു, അപ്പോൾ അറിയാമല്ലോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റയാണ്. അപ്പോൾ ഡബ്ല്യുവിൻ്റെ സ്ഥലത്ത് കെ ഇക്വലൻറ്റ് ഇൻറ്റു എന്താണ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ പറയാം, കെ വണ്ണിൻ്റെ സ്ഥലത്ത് എന്താണ് കെ ഇക്വലൻ്റ് അല്ല, കെ വൺ ഇൻറ്റു ഡബ്ല്യു വണ്ണിൻ്റെ സ്ഥലത്ത് ഡബ്ല്യു കെ വൺ ഇൻറ്റു ഡെൽറ്റ, ഡെൽറ്റ വൺ എന്ന് പറയുന്നതിന് പകരം ഡെൽറ്റയെന്ന് കൊടുക്കാം, കാര്യം ഡെൽറ്റ വൺ ഈക്വൽ ഡെൽറ്റ ടു ഈസ് ഈക്വൽ ഡെൽറ്റയാണ്. പ്ലസ് ഡബ്ല്യു ടു എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു സ്പ്രിംഗ് ക്യാരി ചെയ്യുന്ന ലോഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ടു ഇൻറ്റു അവിടുത്തെ ഡെൽറ്റ ടു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ തന്നെയാണ്, ഡെൽറ്റ വെട്ടിക്കളയാലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇക്വേഷൻ എന്ത് കിട്ടും, കെ ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു കെ വൺ പ്ലസ് എന്തെന്ന് കിട്ടും, കെ എന്ന് പറയും. അപ്പോൾ സീരീസ് പാരലൽ കണക്ഷൻസിൽ ഉണ്ടാകുന്ന കെ ഇക്വലൻ്റ് കണ്ടുപിടിക്കുന്നത് ഇതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ വേറൊരു കാര്യം പറയാം, ഇപ്പോൾ ഇതൊരു സ്പ്രിംഗ് അറേഞ്ച്മെൻ്റ് ആണ്, ഇത് സീരീസ് ആണോ പാരലൽ ആണോ എന്ന് പറയണം. അപ്പോൾ സീരീസ് ആണോ പാരലൽ ആണോ എന്ന് പറയാം. അപ്പോൾ എന്താണ്, ഇവിടെ നമുക്ക് എം എന്ന് പറയുന്ന മാസമുണ്ട്, താഴെ ഒരു സ്പ്രിംഗ് ഉണ്ട്, ഇത് ഈ ഒരു സാധനം. അപ്പോൾ ഇതിൽ സ്റ്റിഫ്നെസ് കെ വൺ, ഇതെന്താണ് കെ ടു, ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് എം ആണ്. അപ്പോൾ ഇത് സീരീസ് ആണോ പാരലൽ ആണോ എന്നാലോചിച്ച് നോക്കിയേ, ഇത് ആക്ച്വലി പാരലൽ കണക്ഷനാണ്. കാര്യം സീരീസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്പ്രിങ്ങിൻ്റെ എൻഡിൽ മറ്റൊരു സ്പ്രിംഗ് വന്നാൽ അത് രണ്ട് സീരീസാണ്, ഓക്കെ. പക്ഷേ അതേസമയം ഒരു സ്പ്രിങ്ങിൻ്റെ എൻഡിൽ ഒരു മാസം, വേറൊരു സ്പ്രിങ്ങിൻ്റെ എൻഡിൽ ആ അതേ മാസം വന്നാൽ ആ രണ്ട് എന്തോന്ന് സ്പ്രിങ്ങുകൾ തമ്മിൽ പാരലാണ്. നോക്കി ഈ ഒരു സ്പ്രിങ് ഈ ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് ഈ ഒരു മാസമാണ്, ഈ ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് ഈ ഒരു മാസമാണ്. ഇതിന് സംഭവിക്കുന്ന ഡിഫ്ലക്ഷൻസ് വ്യത്യാസമായി, ഇത് ഇലോങ്ങേഷൻ സംഭവിക്കുമ്പോൾ ഇതിന് കംപ്രഷൻ സംഭവിക്കുമായിരിക്കും, ഓക്കെ. അതൊക്കെ വ്യത്യാസം, പക്ഷേ ഈ ഒരു സ്പ്രിങ്ങും ഈ ഒരു സ്പ്രിങ്ങും സെയിം മാസ് ക്യാരി ചെയ്യുന്നു, ദാറ്റ് മീൻസ് ദീസ് ടു സ്പ്രിങ്സ് ആർ ഇൻ പാരലൽ. അതെന്താണ്, പാരലൽ കണക്ഷനാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് സോൾവ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഞാൻ വേറൊരു ഇത് ആണ് സ്പ്രിംഗ് ഇവിടെ ഒരു മാസ് ഇവിടെ ഒരു സ്പ്രിംഗ് ഇവിടെ ഒരു സ്പ്രിംഗ്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് വന്നാൽ കെ വണ് കാണും, കെ ടു കാണും, കെ ത്രീ കാണും, കെ ഫോർ കാണും. നമുക്ക് എഫക്റ്റീവ് സ്റ്റിഫ്നെസ് കണ്ടുപിടിച്ചിട്ട് എന്തിലെടുത്തിട്ട് കൊടുക്കുക, ആ ഇക്വലൻ സ്റ്റിഫ്നെസ് ഇതിലെടുത്തിട്ട് കൊടുക്കുക, നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് പിടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇക്വലൻ സ്റ്റിഫ്നെസ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കെ വണ്ണും കെ ടുവും, അതായത് കെ വണ്ണും കെ ടുവും എന്തിലാണ്, കെ വൺ ആൻഡ് കെ ടു, കെ വണ്ണും കെ ടുവും എന്ത് കണക്ഷനാണ്, സീരീസാണ്. മനസ്സിലായല്ലോ, കാര്യം കെ വണ്ണിൻ്റെ അറ്റത്താണ് കെ ടു. അപ്പോൾ നമുക്ക് ഇതിനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെ ഞാൻ എന്ത് ചെയ്യാം, ഇതിന് ഇക്വലൻ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഡയഗ്രാം വരയ്ക്കും. കെ വണ്ണും കെ ടുവും സീരീസ് ആണെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ട് കെ ഇക്വലൻ്റ് എന്ന് പറഞ്ഞു, കെ ഇക്വലൻ്റ് വൺ എന്ന് പറഞ്ഞൊരു ഒരു സ്പ്രിംഗ് എഴുതും. പിന്നെ ബാക്കി അതായത് എവിടെയുണ്ട്, ഇവിടെ എന്തുണ്ട്, മാസ് എം ഉണ്ട്. ഇനി താഴത്തെ കെ ടുവും കെ ത്രീയും കെ ത്രീയും കെ ഫോറും ഈ രണ്ട് സാധനവും
same spring one mass carry. That means K3 K4 they are parallel. That is parallel. But parallel equation K1 plus K3 plus K4 K equivalent 2 gettum da ivu randamatha spring ivu arrange appo idu rendu oru series oru parallel inde appo ee k1 k2 inde equivalent stiffness kandupidikka ee equation upayogikkum k3 k4 inde equivalent stiffness k e2 kandupidikkan ee equation upayogikkum kalle adu parallel aanu identify cheythu ini idu rendum nammi nokku idu rendum nammi nokkumbodhikku oru spring adhe oru mass carry cheyunu adhe mass inde adutha adutha spring appo ee rendu spring galum thammil endanu parallel aanu. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് മൂന്നാമത്തെ കേസ് ലാസ്റ്റ് കേസ് നമുക്ക് ഇങ്ങനെ എഴുതാം ഇവിടെ ഒരു എന്താണ് ഫിക്സഡ് പോയിന്റ് മാർക്ക് ചെയ്യുക ഇവിടെ ഒരു കെ ഇക്വലൻ്റ് എന്ന് പറയുന്ന ഇക്വലൻ്റ് സ്റ്റിഫ്നെസ് മാർക്ക് ചെയ്യുക എന്താണ് ഇവിടെ മാസ് മാർക്ക് ചെയ്യുക വേർ എന്താണ് ഈ കെ ഇക്വലൻ്റ് 1 കെ ഇക്വലൻ്റ് 1 ആൻഡ് കെ ഇക്വലൻ്റ് 2 ആർ എന്തെന്ന് പറയാൻ പറ്റും പാരലൽ അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത് ഈ കെ ഇക്വലൻ്റ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ കെ ഇക്വലൻ്റ് കിട്ടിയാൽ എഫ് എൻ സ്മാൾ ഡ്രഫ് ആണ് എഫ് എൻ ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് ഓഫ് എന്താണ് കെ ഇക്വലൻ്റ് ഡിവൈഡ് ബൈ ആ മാസ് ഈ മാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നാച്ചുറൽ ഫ്രീക്വൻസി കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ സീരീസ് പാരലൽ സ്റ്റിഫ്നെസ്സിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി നിങ്ങൾ എന്ത് ചെയ്താൽ മതി അതിൻ്റെ വാല്യൂ ആൻസർ എന്ന് പറയുന്നത് എന്ത് ചെയ്ത് നോക്കുക കണ്ടുപിടിച്ച് നോക്കുക എന്നിട്ട് അടുത്ത ഇതിൽ നമ്മൾ ഡാമ്പിങ്ങിലേക്കാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് 11 മിനിറ്റേ ആയുള്ളൂ അപ്പം അടുത്ത ഇതിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം പ്രോബ്ലം എല്ലാം കൂടെ ഒരു പ്രോബ്ലം മാത്രമുള്ള ഒരു കേൾക്കണം അപ്പം അതും കൂടെ ആയപ്പോൾ ഇപ്പോൾ ഈക്വൽ സ്റ്റിഫ്നെസ്സിൻ്റെ കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് പ്രോബ്ലത്തിൻ്റെ കൂടെ ആകുമ്പോൾ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഇത് തീരുമാനമാവും ഇനിയിട്ട് ഡാമ്പിംഗ് ഉണ്ട് ഡാമ്പിംഗ് എന്ന് പറയുന്നത് ഇത്തിരി നമ്മളിത്തിരി സമയമെടുത്ത് പഠിക്കേണ്ട സാധനമാണ് ഡാമ്പിംഗ് കോഫിഷ്യൻറ്റ് പഠിക്കും പിന്നെ ഡാമ്പിംഗ് വെച്ചിട്ട് നമ്മൾ നേരത്തെ നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിച്ചാൽ വിത്തൗട്ട് ഡാമ്പിംഗ് ആണ് അൺഡാംപ്ഡ് ലോഞ്ചിറ്റ്യൂഡ് വൈബ്രേഷൻസിലാണ് പിന്നെ ഡാംപ്ഡ് ലോഞ്ചിറ്റ്യൂഡ് വൈബ്രേഷൻസിൻ്റെ ഡെറിവേഷൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും അതിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ട് ഇത്രയൊന്നുമല്ല ഒരു വലിയൊരു ഡെറിവേഷനാണ് അപ്പോൾ ആ സാധനത്തിൽ നമുക്ക് ഡാമ്പിങ്ങുമായിട്ട് നമുക്ക് ഡാം ഒറ്റ പിന്നെ ഒറ്റ പ്രോബ്ലമുള്ളൂ ഒരു ടൈം ഒരു 5 പ്രോബ്ലം ചെയ്യുമ്പം 5 പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 2 പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും പിന്നെ ഒരു അതിൻ്റെ എല്ലാം ഒരു 5 വെറൈറ്റീസ് ചെയ്യും 5 വെറൈറ്റീസ് ഒരെണ്ണം എന്തായാലും 10 മാർക്കിന് ഉണ്ടാവും യൂണിവേഴ്സിറ്റിക്ക് അപ്പോൾ അതാകുമ്പം കൊണ്ട് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ചെയ്ത് തീർക്കാം അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡാമ്പിങ്ങിൻ്റെ തിയറി പ്ലസ് അതിൻ്റെ അത്യാവശ്യം വേണ്ട എന്താണ് ഡാമ്പിങ് തിയറിയും പിന്നെ അതിൻ്റെ അത്യാവശ്യം വേണ്ട പ്രോബ്ലം പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം അല്ലല്ലോ അത്യാവശ്യം വേണ്ട ഡാമിക്ക് ഞാൻ ഇടയ്ക്ക് വേറെ എന്തോ ആലോചിച്ചു ഡാമിങ് കോഫിഷ്യൻ്റ് ഡിഫൈൻ ചെയ്തെന്ന് വെച്ചാൽ അടുത്തൊരു വീഡിയോ അതിൻ്റെ അടുത്തൊരു വീഡിയോ അപ്പോൾ 2 എണ്ണമായി ഞാൻ 3 എണ്ണം ഇനി വേണമെന്ന് നോക്കുക അതിന് പെട്ടെന്ന് തീർക്കാം ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സബ്ജക്റ്റ് തുടങ്ങിയത് എല്ലാം കൂടെ ഇടുമ്പോഴത്തേക്ക് ഒന്നും എങ്ങും എത്തുന്നില്ല അപ്പോൾ ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഒരു മോഡ്യൂൾ തീർന്നാൽ പിന്നെ അത് പഠിച്ചിരുന്ന ഒരു സമയമുണ്ടല്ലോ ഒരാഴ്ച നമുക്ക് വെയിറ്റ് ചെയ്ത് മറ്റ് അപ്പോഴത്തേക്ക് ആ സമയത്ത് മറ്റേ ബാക്കി സബ്ജക്റ്റ് ഒരു 3 ദിവസം മതി നമുക്ക് മാക്സിമം ഒരു മോഡ്യൂൾ ഇപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫ്രീ കിട്ടുന്ന ടൈമിൽ ഒരു 3 ദിവസം കൊണ്ട് നമുക്കൊരു മോഡ്യൂൾ തീർക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഓരോ സബ്ജക്റ്റിനും അങ്ങനെ ചെയ്യാൻ നോക്കും ഇപ്പം അല്ലെങ്കിൽ ഒരുപാട് ലാഗാവുന്ന കാര്യം ഒരു ചെറിയൊരു പോർഷൻ കിട്ടിയിട്ട് കാര്യമില്ല അവർക്ക് സബ്ജക്റ്റ് ആ ഒരു സാധനം കിട്ടുമ്പോൾ ഒത്തിരി അധികം ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ പഠിച്ചെടുക്കാൻ ഒരു 1 ആഴ്ച സമയം കൊണ്ട് നിങ്ങൾക്ക് പറ്റുകയും ചെയ്യും അപ്പോൾ അതാണ് നല്ലത് അപ്പോൾ 2 വീഡിയോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മറ്റൊരു ഡെറിവേഷൻ അത് ഇത്തിരി വലുതായിരിക്കും 3-4 വീഡിയോസും കൂടെ കൊണ്ട് നമുക്ക് ഇത് തീർക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് ചെയ്യാം ഓക്കെ